അനുഭവങ്ങൾ അങ്ങനെ ആയിരിക്കെ തന്നെ ആഗ്രഹങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വിഷുവിൽ നിന്ന് തന്നെ ഈ ദിവസം ആരംഭിക്കട്ടെ. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയ വിശേഷ ദിവസമാണ് വിഷു. കോവിഡ് സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയോടെയാണ് ഇത്തവണ വിഷു ആഘോഷിക്കുന്നത് എന്ന വൈരുദ്ധ്യമുണ്ട്. എങ്കിൽ പോലും നമ്മൾ വിഷു ആഘോഷിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടി. കാർഷിക സമൃദ്ധിയുടെ ദിവസങ്ങളിൽ വരാനിരിക്കുന്ന കർക്കിടകത്തെ നോക്കിക്കൊണ്ട് ആത്മവിശ്വാസം ആർജിക്കുന്ന ഒരു ചടങ്ങാണ് ആഘോഷമാണ് വിഷു. ഇപ്പോഴിതാ മുന്നിൽ നിൽക്കുന്ന പ്രശ്നങ്ങളുടെ രോഗത്തിൻ്റെ ഒക്കെ കർക്കിടകത്തിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ വിഷുവും ആഘോഷിക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമുള്ള രണ്ടാമത്തെ വിഷുവാണിത് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിഷുവിശേഷങ്ങൾ പങ്കിടുന്നതിന് വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ റിനു ശ്രീധർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. റിനു, ഗുഡ് മോർണിംഗ്, വിഷു ആശംസകൾ. ഗുഡ് മോർണിംഗ് എൻബിസി. റിനു, നമ്മുടെ ഈ നിൽപ്പ് തന്നെ പ്രതീകാത്മകമാണ്. റിനു പുറത്ത് മുഖപടം ധരിച്ചുകൊണ്ട് നിൽക്കുന്നു വിഷു ആഘോഷങ്ങൾ പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യാൻ. ഞാൻ സ്റ്റുഡിയോയ്ക്കകത്ത് സുരക്ഷിതത്വത്തിൽ മുഖപടം ഇല്ലാതെ നിൽക്കുന്നു. വളരെ പ്രതീകാത്മകമാണ് ഈ നിൽപ്പ് പോലും. ഇന്ന് തലസ്ഥാന നഗരിയിൽ നിന്ന് കേരളത്തിലെ ആകെയുള്ള വിഷുക്കാഴ്ചകളിലേക്ക് നോക്കിക്കൊണ്ട്, തിരുവനന്തപുരത്തെ വിഷുക്കാഴ്ചകളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ പ്രേക്ഷകരോട്, ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ വിഷു വിശേഷാൽ പതിപ്പിൻ്റെ പ്രേക്ഷകരോട് എന്തു പറയാനുണ്ട് റിനു? എൻ ബി സി, ആദ്യം കരുതലിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ തന്നെ ഒരു വിഷു ആശംസിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമായ പേരൂർക്കടയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. വിഷുദിനത്തിൻ്റെ അനുസരിച്ച് ശ്രീകൃഷ്ണനാണ് വിശ്വാസമായിട്ടുള്ള ദൈവം. അതുകൊണ്ട് തന്നെ ഹൈന്ദവ ആചാരപ്രകാരം എല്ലാവരും ശ്രീകൃഷ്ണനെ കണ്ട് തൊഴാൻ വേണ്ടി തന്നെയാണ് എത്തുന്നത്. ഇന്ന് രാവിലെ വലിയ തിരക്ക് തന്നെയാണ് പേരൂർക്കട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. എല്ലാവരും മുഖപടം ധരിച്ചൊരു കരുതലിൻ്റെ വിഷു എന്നുകൂടി നമുക്കറിയാം. കോവിഡ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വിഷുവാണ് ഇത്തവണ നമ്മൾ ആചരിക്കുന്നത്. ഈ രണ്ടാമത്തെ വിഷുവിലും വലിയ രീതിയിലുള്ള ഒരു കരുതലിൻ്റെ ഒരു പ്രതീക്ഷയുടെ ഒക്കെ തന്നെ വിഷുവായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം രണ്ടാം കോവിഡ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ ഓരോ ദിവസവും വലിയ രീതിയിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് സംസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ വിഷു എന്ന് പറയുന്നത് പൊതുവേ തെക്കൻ കേരളത്തിൽ വലിയ ആഘോഷമാക്കുന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും ഒരു ആഘോഷം ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ വിഷു ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖപടം ധരിച്ച് സാമൂഹ്യ അകലം പാലിച്ച് സാനിറ്റൈസർ നൽകിയൊക്കെ തന്നെയാണ് വിഷു ആഘോഷിക്കുന്നത്. വിഷു കണിയൊരുക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. ഈ വിഷുക്കണിക്കൊപ്പം മാസ്കും സാനിറ്റൈസറും ഉൾപ്പെടെ വിഷുക്കണിയായി വെക്കുന്നവർ പോലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പൊതുവേ തെക്കൻ കേരളത്തിൽ വിഷു വലിയ രീതിയിൽ ആഘോഷിക്കുന്നില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും കണിവെച്ചും കൈനീട്ടം നൽകിയും ഒക്കെ തന്നെ ഒരു ആഘോഷത്തിലേക്ക് പോകുന്നു. നമുക്കറിയാം ഇന്നലെ തന്നെ 7000 വരുന്നു കോവിഡ് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതലുകൾ ക്ഷേത്രത്തിൽ ഒക്കെ തന്നെ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആഘോഷങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ വിഷുവിന് വലിയ രീതിയിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളായി കൊണ്ടാടാറുള്ള പതിവാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ ആഘോഷങ്ങളെല്ലാം മാറ്റി ചെറിയ രീതിയിൽ ക്ഷേത്രങ്ങളിലെത്തി വിഷു കൈനീട്ടം നൽകി, അല്ലെങ്കിൽ വിഷുക്കണി കണ്ട് പോകുന്ന ഒരു സാഹചര്യം മാത്രമാണുള്ളത്. ഒരു ക്ഷേത്രങ്ങളിലും വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും വേണ്ട എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. ഇവിടെ തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഇതിനേക്കാൾ വലിയ തിരക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അത്രയും ഒരു തിരക്കിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഈ വിഷുവും എല്ലാ തവണത്തെ പോലും പോലെ തന്നെ കൈനീട്ടം നൽകിയും വിഷുക്കണി കണ്ടും ആഘോഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നതുപോലെ തന്നെ ചെറിയ രീതിയിലെങ്കിലും ഒരു തിരക്ക് അനുഭവപ്പെടുന്നു. പക്ഷേ എല്ലാവരും മുഖപടം ധരിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. സാമൂഹ്യ അകലം പാലിക്കാൻ ഉള്ള നിർദ്ദേശം ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട്. സാനിറ്റൈസർ ഉൾപ്പെടെ നൽകിയാണ് ഇവരെ ക്ഷേത്രത്തിനകത്തേക്ക് കയറ്റുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. എന്തായാലും കോവിഡ് സാഹചര്യത്തിലെ ഈ വിഷു ആഘോഷം വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ പരിമിതപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നാട്ടുകാരും ജനങ്ങളുമെല്ലാം. റിനു, ആ ദൃശ്യങ്ങൾ തന്നെ സ്വയം സംസാരിക്കുന്നതാണ്. വലിയ തിരക്കുണ്ടാകേണ്ട ഒരു കൃഷ്ണൻ്റെ അമ്പലം, അവിടെ ഇന്ന് വളരെ കുറച്ച് ഭക്തർ മാത്രം എത്തിയിരിക്കുന്നു. അവരാകട്ടെ നേരത്തെ പറഞ്ഞ പോലെ മാസ്ക് ധരിച്ച്
കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് അച്ചടക്കം പുലർത്തി കണി കണ്ട് മടങ്ങുന്നു. എത്ര നേരമാണ് അവിടെ കണി കാണൽ ഉണ്ടാവുക, എത്ര നേരമാണ് നട തുറന്നിരിക്കുക എന്നതൊക്കെ അനുസരിച്ച് അവരുടെ വരവ് അവർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരു പ്രവാഹം പോലെ പുലർവേളയിൽ നട തുറക്കുമ്പോൾ തന്നെ എത്തുക, തിങ്ങിക്കൂടുക എന്നതൊക്കെ അവർ ഒഴിവാക്കിയിരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. ഇന്നത്തെ ഈ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് ഇത്തരത്തിൽ തൊഴുതിറങ്ങുന്ന ഏതെങ്കിലും ഒരു ഭക്തനെയോ ഭക്തയെയോ നമുക്ക് പ്രതികരിക്കാൻ കിട്ടിയാൽ അവർക്ക് അസൗകര്യമാവുന്നില്ലെങ്കിൽ അത് ക്ഷേത്രത്തിലെ ഒരു ഒരു മര്യാദകൾക്ക് വിഘാതമാകുന്നില്ലെങ്കിൽ അതിലേക്ക് പോകാവുന്നതാണ്. റിനു, അതിന് സാധ്യതയുണ്ടോ? ആരെങ്കിലും ഒരാൾ തൊഴുതിറങ്ങുന്ന, ഇന്ന് കണ്ണനെ തൊഴുതിറങ്ങുന്ന ആരെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കാൻ സാധ്യതയുണ്ടോ റിനു? തീർച്ചയായും നിരവധി പേരോട് ഞങ്ങൾ അഭിപ്രായം ആരാഞ്ഞിരുന്നു. എങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രതികരണത്തിലേക്ക് പോകാം എന്ന് തോന്നുന്നു. പ്രതികരണത്തിലേക്ക് പോകുന്നതിന് ഒരുപാട് പേരെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ആരും ഇതാ ഒരു അമ്മ വരുന്നുണ്ട്. അമ്മയോട് എന്നെ ചോദിക്കാം, അമ്മ, നമ്മൾ കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ വലിയ കരുതലിലാണ് ഇത്തവണത്തെ വിഷു ആഘോഷിക്കുന്നത്. എങ്ങനെയാണ് മാസ്കും സാനിറ്റൈസറും ഒക്കെ വിഷുക്കണിക്ക് ഒപ്പം ഒരുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്, എങ്ങനെ നോക്കിക്കാണുന്നതിനെ? അല്ല, എന്നാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. എല്ലാവരും സുരക്ഷിതമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നു. NBC സുരക്ഷിതമായിട്ട് തന്നെയാണ് വിഷു ആഘോഷിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്കൊരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, വിഷു അവരെല്ലാം വലിയ തിരക്കിലാണ്, വിഷുക്കണി കാണാൻ താമസിച്ചു എന്നുള്ള ഒരു പരാതിയും പരിമുഖമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കിൽ വീട്ടിലേക്ക് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അമ്മ, നമ്മൾ കോവിഡൊക്കെ ഉണ്ട്, വലിയ ബുദ്ധിമുട്ടാണ് വിഷു ആഘോഷങ്ങൾക്കൊക്കെ. എങ്കിൽ പോലും വിഷു നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടോ? ആഘോഷിക്കുന്നുണ്ട്, വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്കിറങ്ങിയെങ്കിൽ എൻ്റെ മക്കൾ വിഷു ആഘോഷിക്കുക തന്നെ. നമ്മുടെ വിഷുവിൻ്റെ ഐതിഹ്യം എന്താണ്? പഴയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. അമ്മയ്ക്ക് അറിയാമോ വിഷുവിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ അറിയാമോ? വിഷുവിന്റെ ഐതിഹ്യം അറിയാം. എന്താണ് വിഷു നമ്മൾ ആഘോഷിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിട്ട് എടുക്കുന്നതാണ്. നല്ല അലങ്കാരത്തോടെ കൊച്ചുകുട്ടി ഓമനയായിട്ട് ചിന്തിക്കുന്ന മക്കളെ പോലെ സ്നേഹിക്കും. അലങ്കാരവും പൂക്കളും നിലവിളകളിലും അങ്ങനെ നമ്മളെ മനസ്സറിയാതെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മുടെ തെക്കൻ കേരളത്തിൽ പൊതുവെ തിരുവനന്തപുരം ഭാഗത്തോട്ടൊക്കെ വടക്കൻ കേരളത്തെ പോലെ വലുതായിട്ട് ആഘോഷിക്കാറില്ല എന്ന്. എങ്കിലും എങ്ങനെയാണ് ആഘോഷങ്ങൾ ഇന്നത്തെ ദിവസം? ഇവിടുത്തെ സൈഡിൽ നമ്മൾ സർക്കാർ പറഞ്ഞതുപോലെ അതിന് സർക്കാരിൻ്റെ പറയുന്ന കണക്കാക്കി അവരുടെ നിർദ്ദേശം പരിപാലി പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരാധനാക്രമങ്ങൾ. ഇപ്പോൾ അമ്പലത്തിൻ്റെ അകത്ത് പോലും പെടുന്നില്ല, പുറത്തു നിന്നാണ് തൊഴുതിട്ട് പോകാൻ പറ്റും, പൂജ മാത്രമേ അകത്തുള്ളൂ. അങ്ങനെ അത് എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. വളരെ എന്താണമ്മ, എന്താണ് കോഴിക്കോട്ടുള്ളത് പോലെ ഇല്ല, വടക്കൻ കേരളത്തിലുള്ളത് പോലെ ഇല്ല. കോഴിക്കോട് വിഷു 3 ദിവസമാണ് വിഷു, എറണാകുളം തൊട്ട് അങ്ങോട്ട് ഭയങ്കര മേളമാണ് കോഴിക്കോട്. ശരി, NBC പഴയ ആൾക്കാരാണ്, അവരോട് വിഷുവിൻ്റെ ഐതിഹ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അറിയാവുന്നവരുണ്ട് അറിയാത്തവരുണ്ട്. എങ്കിലും ചില എൻ്റെ അറിവിൽ വെച്ച് വിഷു എന്ന് പറഞ്ഞാൽ തുല്യമായത് എന്നുള്ള ഒരർത്ഥം വെച്ചാണ് വിഷു ആഘോഷിക്കുന്നത്. അത് 3 ഐതിഹ്യങ്ങളാണ് പൊതുവെ പറയുന്നത്. നരകാസുരനെ വധിച്ച ശ്രീകൃഷ്ണൻ്റെ ദിവസമായി, ക്ഷമിക്കണം, രാമൻ്റെ ദിവസമായി ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് രാവണനെ വധിച്ച ശ്രീകൃഷ്ണൻ്റെ ദിവസമായി ആഘോഷിക്കുന്നു, രാവണനിൽ വിജയം നേടിയ ആ ഒരു ആഘോഷമായി ആഘോഷിക്കുന്നു. ഒപ്പം ഈ രാവണൻ സൂര്യനെ ഉദിക്കാൻ അനുവദിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ അത് രാവണനെ വധിച്ച് സൂര്യനെ ഉദിക്കുന്ന ഒരു ആഘോഷമായി, ഇങ്ങനെ പല വിശ്വാസങ്ങളാണ് പല മേഖലകളിലും ഉള്ളത്. എൻ്റെ അറിവിൽ വെച്ച് ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. എന്തായാലും വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലാതെ ചെറിയ രീതിയിൽ വിഷു ആഘോഷിക്കാൻ തന്നെയാണ് മലയാളികൾ ഒപ്പം ഈ കോവിഡ് സാഹചര്യത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. റിനു പൂർണ്ണമാണ്. റിനു, എന്തായാലും തിരുവനന്തപുരത്ത് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഭക്തർ വിഷു ആഘോഷിക്കുന്നത്, ഒപ്പം തന്നെ വിഷുക്കണി ക്ഷേത്രങ്ങളിൽ ചെന്ന് കാണുന്ന ആ പരമ്പരാഗത ചടങ്ങ് എത്ര നിയന്ത്രിതമായാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എങ്കിൽ പോലും അവർ എത്ര ആഹ്ലാദത്തോടെയാണ് ഈ വറുതി കാലത്തും ഈ പ്രശ്നകാലത്തും വിഷുവിനെ വരവേൽക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നു. വീണ്ടും കാണാം.